മലയാളി വൈദികന്റെ മൃതസംസ്കാരം ആഫ്രിക്കയിൽ. രണ്ട് പതിറ്റാണ്ടിലേറെയായി ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ സുവിശേഷവൽക്കരണ ദൗത്യത്തിനായി ജീവിതം സമർപ്പിച്ച മലയാളി വൈദികൻ ഫാദർ ജോയ് വെള്ളാരം കാലായിൽ വി സി നെയ്റോബിയിൽ നിര്യാതനായി. വിൻസെൻഷ്യൽ സഭാംഗമായ 52-കാരനായ ഫാദർ ജോയ് വെള്ളാരം കാലായിൽ കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെ ലാവിംഗ്ടൺ ധ്യാനകേന്ദ്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് ഒരാഴ്ചയിലേറെയായി അദ്ദേഹം നെയ്റോബിയിലെ എംബിഷ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കെനിയ, ഉഗാണ്ട, ടാർസാനിയ തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ ഫാദർ ജോയ് സേവനം ചെയ്തിട്ടുണ്ട്. കുറവിലങ്ങാട് ശങ്കരപുരി വെള്ളാരം കാലായിൽ പരേതനായ വി ടി ലൂക്കോസ് അന്നമ്മ ദമ്പതികളുടെ മകനാണ്. അങ്കമാലി മേരി മാതാ പ്രൊവിൻസ് അംഗമായ ഫാദർ ജോയ് മാർ തോമസ് ചക്കത്തിൽ നിന്നാണ് തിരുപ്പട്ടം സ്വീകരിച്ചത്. വിവിധ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സുവിശേഷ ശുശ്രൂഷ ചെയ്ത ഫാദർ ജോയിയുടെ മൃതസംസ്കാരം കെനിയയിലെ ഗോങ് വിൻസെൻഷൻ സെമിനാരിയോട് ചേർന്നുള്ള സെമിത്തേരിയിൽ നടന്നു.